Hi friends, welcome to Shamee's Kitchen. Ellavarkum sukhanallo. Innathe nammude special nu parayunnathu vallare rujigaramayittum ennal simple aayittu thayaaraakki edukkan pattunnathum ellavarkum oru pole ishtapadunnathumayittulla nallore bread kalakandinte recipe aanu. Appo indre details onnu miss aagadirikkan vendite ellavarum onnu skip cheyade kandekanam. Kooda thane ee video onnu like cheyanum nammude Shamee's Kitchen channel iduvarum subscribe cheyathavaraanundengile please onnu subscribe koodi cheyidekane. Enna seri namukku vegam thane recipe like pogam. ഇനി വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് ഞാനിപ്പോൾ ഒരു 6 ലിറ്റർ അളവിൽ 500 ml പാലെടുത്തിട്ടുണ്ട് പശുവിൻ പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്ന ആ ഒരു പരുവം ഉണ്ടല്ലോ അതുവരെയും ഒന്ന് ചൂടാക്കിയേക്കണം ഇപ്പോൾ നമ്മുടെ ഈ പാലെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയം പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മിക്സാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് പഞ്ചസാര ചേർത്തിട്ടുള്ളത് അര കപ്പിൽ നിന്ന് നല്ലതുപോലെ കുറവായിട്ടാണ് ഒരു കാൽ കപ്പും കുറച്ചും കൂടി കൂടുതൽ മാത്രമേ എടുത്തിട്ടുള്ളൂ മധുരം നമ്മുടെ അളവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു വരട്ടെ ഫ്ലെയിം ഈ സമയത്ത് എല്ലാം മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ പഞ്ചസാര എല്ലാം ഏകദേശം ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഞാൻ ഇതുപോലെ ഒരല്പം അണ്ടിപ്പരിപ്പും ബദാമും ഞാൻ എടുത്തിട്ടുണ്ട് 10 അണ്ടിപ്പരിപ്പും ഒരു 6-7 ബദാമും എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ ആ ഒന്ന് തന്നെ ചേർക്കാവുന്നതാണ് ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഞാൻ ഇതുപോലെ ലൈറ്റായിട്ട് മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും ഒരുപാട് ഇങ്ങനെ പൗഡർ പോലെ ഇങ്ങനെ പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അതും കൂടി ചേർക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് വളരെ കുറച്ച് സമയം മാത്രം ഇതൊന്ന് ഇളക്കി കൊടുക്കാം അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ നട്ട്സ് എല്ലാം ഒന്ന് വെന്ത് കിട്ടും ഒന്ന് സോഫ്റ്റായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ വീണ്ടും ചെറുതായിട്ടൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂണിനളവിൽ കോൺഫ്ലോറും കൂടി കോൺഫ്ലോറിന് പകരം നമുക്ക് കസ്റ്റേർഡ് പൗഡറും ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂൺ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമോ പാലോ മിക്സ് ചെയ്തിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് കട്ടയായി പോകും അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിക്ക് ഇത്രയും കട്ടിയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി കൂടുതൽ കട്ടിയായിട്ട് ആവശ്യമില്ല അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കോൺഫ്ലോർ കൂടുതലായി പോയാൽ നല്ലതുപോലെ കട്ടിയായി പോകും അങ്ങനെ എങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചൂടായിട്ടുള്ള നല്ല തിളച്ച പാൽ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് ഇത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 1/4 ടീസ്പൂണിനളവിൽ ഏലക്ക പൊടിച്ചതും കൂടി അപ്പോൾ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും ഏലക്ക പൊടിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസും ചേർക്കാവുന്നതാണ് അപ്പോൾ ഏലക്ക പൊടിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കണം ദാ ഇത്രയും കട്ടിക്ക് നല്ല രീതിയിൽ തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ നമ്മൾ കട്ടിയാക്കാൻ വേണ്ടി നിൽക്കണ്ട അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണ്ടതെന്നു വെച്ചാൽ ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലാകട്ടെ റൂം ടെമ്പറേച്ചറിലാകുന്ന സമയത്ത് ഈ ഒരു കട്ടി മാറി കുറച്ചും കൂടി തിക്കാവും കേട്ടോ കുറച്ചും കൂടി ഒന്ന് ഇപ്പോൾ ഇച്ചിരി നല്ലതുപോലെ ലൂസായിട്ടല്ലേ ഉള്ളത് ഈ ലൂസ് മാറിയിട്ട് ഒരല്പം കൂടി കട്ടിയായിട്ട് കിട്ടും അതാണ് നമ്മുടെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഈ മിക്സ് ഒന്ന് തണുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസ് ആണ് അപ്പോൾ നമുക്ക് നമ്മളെടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബൗളിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് പീസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വെക്കാവുന്നതാണ് ഇതിൻ്റെ ആ സൈഡുണ്ടല്ലോ 4 സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പോൾ ഈ സൈഡ് നമുക്ക് ആവശ്യമായിട്ടില്ല ഞാനിപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് കുറച്ചിങ്ങനെ ഇതിൻ്റെ ഈ സൈഡ് കുറച്ചിങ്ങനെ വീതി ഉള്ളത് വേണം നമുക്ക് ആവശ്യമായിട്ടുള്ളത് വട്ടർ പ്ലേറ്റ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല സ്ക്വയർ ആയിട്ടുള്ളത് എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബ്രെഡെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുത്തേക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ്
ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗ്യാപ്പൊന്നുമില്ലാതെ വേണം നമ്മളിതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ആ കംപ്ലീറ്റ് ബ്രെഡും ഇപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും ചെറിയൊരു ചൂടുണ്ട്, ആ ചൂടോടുകൂടിയാണ് ഇതൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തയ്യാറാക്കിയെടുത്ത മിക്സിൻ്റെ പകുതിയോളം ഇതിന് മുകളിലേക്ക് എല്ലാ സൈഡിലേക്കും വരുന്നത് പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തേക്കണം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് കൊടുത്തേക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നല്ലതുപോലെ അതെല്ലാം ഒന്ന് സെറ്റായിക്കോളും. വീണ്ടും ബ്രെഡെല്ലാം നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് ആ ഗ്യാപ്പ് എല്ലാം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആ ഗ്യാപ്പ് എല്ലാം ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ബ്രെഡെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി ഇതിന് മുകളിലേക്ക് നമ്മുടെ ഈ പാലിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മിക്സ് ഇത്രയും കട്ടി മാത്രമേ പാടുള്ളൂ, ഇതിൽ കൂടുതൽ കട്ടിയാകരുത്. കാരണം നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതെല്ലാം നമ്മുടെ ഈ ബ്രെഡ് ഇങ്ങനെ വലിച്ചെടുക്കും, ബ്രെഡ് ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ആ ഒരു രീതിക്കാണ്. അപ്പോൾ അങ്ങനെ മാത്രമാണ് നമുക്കിത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഈ പാലിൻ്റെ മിക്സ് ഇരിക്കുന്നതെങ്കിൽ അതങ്ങനെ വലിച്ചെടുക്കില്ല, അതിന് മുകളിൽ മാത്രമായിട്ട് ആ ക്രീം അങ്ങനെ നിൽക്കും. എല്ലാ മിക്സും ഞാനിപ്പോൾ ഇതിന് മുകളിലേക്ക് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതെന്നു വെച്ചാൽ ഇതിന് മുകളിലേക്ക് ഒരല്പം നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതിയാവും, അത് നമ്മുടെ ഇഷ്ടത്തിനാണ്, നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നമുക്കിഷ്ടമുള്ള എന്ത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാമെന്നാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് കുറച്ച് റോസ് പെറ്റൽസോ അല്ലാന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂവോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ച് അങ്ങനത്തെ കുറച്ച് കളറിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും കൂടെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ കറക്റ്റായിട്ട് സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടൻ തന്നെ കഴിക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം കേട്ടോ. അത്രയും സമയം കൊണ്ട് നല്ല സൂപ്പറായിട്ട്, അതായത് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്രീമി ആയിട്ട് നിൽക്കുന്നില്ലേ, ആ ക്രീമി ആയിട്ടുള്ളതെല്ലാം അവിടെ ബ്രെഡ് വലിച്ചെടുത്തിട്ട് നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കേക്ക് പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുവരെ ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഞാൻ ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു 30 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ ഇതൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവാനായിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് എടുത്തിട്ട് ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് കലാക്കണ്ടാണ്. ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വിശേഷിച്ച് എന്തെങ്കിലും ദിവസങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനും കൂടാതെ നമുക്ക് സൂപ്പറായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനലിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്.